വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി 2100 കോടി രൂപയുടെ വായ്പ അനുവദിച്ചിരിക്കുന്നു നബാർഡ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയും നബാർഡും തമ്മിലാണ് കരാർ. അഖിൽ ഷാൻ സാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാൻ സാർ, വിശദാംശങ്ങൾ എന്താണ്, കരാർ എങ്ങനെ? അഖിൽ ഷാൻ സാർ, അറിയിച്ചിത്തി, വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അദാനി തുറമുഖത്തിന് നൽകേണ്ടത് 1800 കോടി രൂപയാണ്. അത് ഇത് 3 ഗഡുക്കളായാണ് സർക്കാർ അദാനിക്ക് നൽകേണ്ടിയിരുന്നത്. ഇതിൽ 2ാം ഗഡുവിൻ്റെ പകുതി വരെ മാത്രമാണ് സർക്കാർ നൽകിയത്. ബാക്കിയൊക്കെ അദാനിക്ക് കുടിശ്ശികയായി തുടരുകയായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നബാർഡിൽ നിന്ന് ലോൺ എടുക്കുന്ന തീരുമാനത്തിലേക്ക് വിസില് നേരത്തെ തന്നെ കടന്നത്. സർക്കാർ നേരത്തെ അതിന് അംഗീകാരവും നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നബാർഡും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി 1200 കോടി രൂപയുടെ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. 15 വർഷത്തെ വായ്പയാണ് നിലവിൽ 1200 കോടി രൂപയായി നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ കരാർ ഇന്നാണ് ഒപ്പുവെച്ചത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനിക്ക് സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകേണ്ട തുക, ഒപ്പം ഈ റെയിൽ കണക്ടിവിറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ള തുക ഇതിൽ നിന്ന് ഈടാക്കാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ ലാൻഡ് അക്വിസിഷൻ, സ്ഥലമേറ്റെടുപ്പ്, അതുപോലെ തന്നെ പുലിമുട്ട നിർമ്മാണം തുടങ്ങിയവയുടെ സംബന്ധിച്ചുള്ള തുകയും ഈ വായ്പയിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഈ വായ്പ അനുവദിക്കുന്നതോടുകൂടി കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് അദാനി പോർട്ട് അധികൃതരും. ശരി, അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.